കൊറോണക്കാലത്തും ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ ഒരു കുടുംബം കരമന കുന്നംപുറം നെടുങ്ങാട് വാർഡിൽ അപ്പുകുട്ടൻ പ്രേമ ദമ്പതികളാണ് അർബൻ ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്നത്. ഒരു മകനും ഭർത്താവ് ഉപേക്ഷിച്ച ബുദ്ധിമാന്ദ്യമുള്ള മകളും മകളുടെ കുഞ്ഞും രോഗാവസ്ഥയിലായ ഭാര്യയുമാണ് ഹാർട്ട് പേഷ്യൻ്റായ അപ്പുകുട്ടനുള്ളത്. 2014 അർബൻ ബാങ്കിൽ നിന്നും 4 ലക്ഷം രൂപ ലോൺ എടുത്തു, 3 ലക്ഷം രൂപ തിരിച്ചടച്ചു. സമ്പൂർണ്ണ ഭവന പദ്ധതി വഴി കിട്ടിയ 1.5 സെന്റ് വസ്തുവിലുള്ള വീട്ടിലാണ് ഇവർ കഴിയുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നത് സമീപത്തെ വീട്ടിൽ പോയാണ്. ടോയ്ലറ്റിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ. ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് തട്ടുകട നടത്തിയായിരുന്നു ഇവരുടെ ജീവിതം. ഉടൻ തന്നെ ബാങ്കിൽ 2.5 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഏക മകൻ കൂലിപ്പണിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവരുടെ ജീവിതം. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ബാങ്കിൽ പണമടയ്ക്കുകയെന്ന് ഇവർ ചോദിക്കുന്നു. ആത്മഹത്യയല്ലാതെ തങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. അധികാരികൾ കനിഞ്ഞില്ലെങ്കിൽ ഇനി ആത്മഹത്യ മാത്രം ശരണമെന്ന് ഇവർ പറയുന്നു. നഗരസഭയിൽ നിന്ന് 2,20,000 രൂപ 5 ഗഡുക്കളായിട്ട് തന്നു. ഈ 1.5 സെന്റ് സ്ഥലത്തിൽ വീട് വയ്ക്കാനായിട്ട് തന്നു. 7 വർഷമായി വീടിൻ്റെ പണി തുടങ്ങിയിട്ട്, ഇതുവരെയും പൂർത്തിയായിട്ടില്ല. വാസയോഗ്യമല്ലാത്ത മുറികളാണ് മുകളിലുള്ളത്, പൂശിയിട്ടില്ല. താഴെ മാത്രം ആ അടുക്കളയിൽ ആഹാരം ചെയ്ത് കഴിക്കും. ആ ഹാളിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കിടക്കുന്നത്. അത്ര അവശ നിലയിലാണ്. ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപ വീട് വയ്ക്കാൻ തികയാതെ വന്നപ്പോൾ എടുത്തു പ്രമാണം വെച്ച്. അത് 3 ലക്ഷം രൂപ അടുപ്പിച്ച് അടച്ചിരിക്കുന്നു. ഇനി 2.5 ലക്ഷം രൂപ ഇനി കൊടുത്താലേ കുടിശ്ശിക തീരുള്ളൂ. 4 ലക്ഷം രൂപ അല്ലാതെ ഞങ്ങൾ അടയ്ക്കാൻ നിവർത്തിയില്ല. പിന്നെ 6 വർഷം വരെ കിള്ളിപ്പാലത്ത് ദോശത്തട്ട് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് കുറച്ച് പൈസ എന്തോ ഞങ്ങളെ സ്വന്തമായിട്ടുള്ള ബാക്കി അത്രയും പലിശക്കെടുത്തും കടം മറിച്ചും ഒക്കെ കൊടുത്തതാണ്. ഇപ്പോഴാരും 10 രൂപ പോലും ആരും കടം എനിക്ക് തരുന്നില്ല. എന്നുവെച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാരണം ആരും എനിക്ക് തരുന്നില്ല പൈസ. ബാങ്കിൽ അടയ്ക്കാനും പറ്റണില്ല. അടച്ച പൈസയൊക്കെ പലിശയിലാണ് പോയത്. നിങ്ങൾക്ക് ആരൊക്കെയാ ഉള്ളത്? മകൻ 40 വയസ്സായ, 39 വയസ്സ് കഴിഞ്ഞ ആ മകൻ കൂലിപ്പണി ചെയ്ത് 10 ദിവസം ഉണ്ടെങ്കിൽ 20 ദിവസം ഇല്ല. അവൻ്റെ തരുന്ന പൈസയിലാണ് ആഹാരം വെച്ച് കഴിക്കുന്നത്. ഈ വീട് വാസയോഗ്യമല്ലാത്ത വീട്ടിൽ അവിടെ താമസിക്കും. ടോയ്ലറ്റ് ഇല്ല, അപ്പുറത്തെ വീട്ടിലാണ് ഞങ്ങൾ പോണത്. പിന്നെ വെള്ളം ഇല്ല, ലൈറ്റ് മാത്രം ഉണ്ട്, പൈപ്പ് എടുത്തിട്ടില്ല. മകൾ എന്താണ്? മകൾ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്. ബുദ്ധിമാന്ദ്യ ആ കുട്ടിയുടെ പ്രമാണമാണ്. അമ്മയുടെ അച്ഛൻ്റെ കാലശേഷമാണ് ആ കുട്ടിക്കുള്ളത്. ആ കുട്ടിക്ക് ഒരു വടയ്ക്ക് പോലും ഞങ്ങളെ കാലം കഴിഞ്ഞാൽ അവൾക്ക് താമസിക്കണമെന്നും ആ കുഞ്ഞിനും അവൾക്കും താമസിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഭവന വായ്പ എടുത്ത് ഈ വീട് ശരിയാക്കിയത്. പക്ഷേ പിന്നെ അവൾക്ക് ഒരു വാടകയ്ക്ക് പോലും പോകാനായിട്ടുള്ള ബുദ്ധിയില്ല. ഒരു വീട്ടു ജോലിക്കോ വാടകയ്ക്കോ പോകാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് വെച്ചത്. അതിപ്പം കടബാധ്യതയിലായിരിക്കണം.